പള്ളിയൂർത്തുനിന്ന് ഒന്ന് കുളിച്ച് വന്നിട്ട് നമ്മൾ നേരെ വൈകുന്നേരം ഇപ്പോ 5 മണിയായിട്ടുണ്ട്. ഇപ്പോ ചെങ്കൽ ശിവക്ഷേത്രത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ചെങ്കൽ ശിവക്ഷേത്രത്തിലാണ്. ഇപ്പൊ 5 മണിയായിട്ടുണ്ട്. അപ്പോ ഈ ചെങ്കൽ ശിവക്ഷേത്രം ഞാൻ പറഞ്ഞല്ലോ, വലിയകുളത്തിന് ഒരു 2-3 കിലോമീറ്ററിനുള്ളിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതുപോലെ 111 അടി ഉയരമുള്ള ഈ ഒരു ശിവലിംഗമാണ്. പിന്നെന്ന് വെച്ചാല് ഫ്രണ്ടിലൊക്കെ ഒത്തിരി ഈ മന്ത്രം പറയുന്നത് ഉച്ചത്തിലിട്ടേക്കുവാണ് കേട്ടോ. അപ്പൊ അത് കാരണം അവിടെ നിന്നൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം വോയിസ് ക്ലാരിറ്റി കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ, പക്ഷേ അകത്ത് കയറാതെ തന്നെ പുറത്ത് നല്ല ആംബിയൻസ് ആണ് കേട്ടോ. കാരണം ഇന്ന് അധികം വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു നല്ലൊരു തണുപ്പും, അത് മാത്രമല്ല ഇതിനകത്ത് പൂന്തോട്ടവും അതും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ചുറ്റോട് ചുറ്റുമുള്ള വിശേഷങ്ങളെല്ലാം ഒന്ന് കാണാം. ശിവലിംഗത്തിന് നേരെ 2 വശങ്ങളിലായിട്ട് നമുക്കൊരു പൂന്തോട്ടവും ഒരു ലോണും ഒക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു അമ്പലം എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ള് കരിങ്കല്ലിലും തടിയിലും ആണ് തീർത്തിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. കാരണം ഈ ഒരു ആർക്കിടെക്ട് സൂചിപ്പിക്കുന്നത് തന്നെ ഒരു പഴമയുടെ ഒരു ഒരു കൾച്ചറാണ്. അപ്പൊ ഇതുപോലത്തെ അമ്പലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തമിഴ്നാട് ഭാഗത്താണ്. കേരളത്തിൽ വളരെ വിരളമായിട്ടാണ് ഇതുപോലെയുള്ള ഈ ഒരു ആംബിയൻസിലുള്ള, അതായത് കരിങ്കല്ലെല്ലാം കൊണ്ടുണ്ടാക്കിയ ഒരു പഴമയുടെ പ്രതീകം നിലനിർത്തുന്ന ഒരു ആംബിയൻസിലുള്ള അമ്പലങ്ങൾ കാണാൻ സാധിക്കുന്നത്. പാലക്കാട് ഭാഗങ്ങളിലൊക്കെ വളരെ വിരളമായിട്ടുണ്ട്, പക്ഷെ കൂടുതലും തമിഴ്നാട് ഭാഗത്താണ് ഇതുപോലെയുള്ള അമ്പലങ്ങൾ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പിൽഗ്രിമേജിനപ്പുറം ഒരു ടൂറിസ്റ്റ് സെന്റർ ആയിട്ട് മാറിക്കഴിഞ്ഞു. കാരണം ധാരാളം ടൂറിസ്റ്റുകളാണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇതുപോലത്തെ കവാടം പോലത്തെ ഒരു ഏരിയയിലാണ്. ഇത് ശിവന്റെ പ്രതീകമായിട്ടുള്ള തൃശൂലവും മകുടിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് വളരെ പെർഫെക്ഷനോട് കൂടിയാണ് ഈ ഒരു തൃശൂലവും മകുടിയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ ആണ് കേട്ടോ. നേരത്തെ ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര ഭംഗിയുണ്ട് ശരിക്കും ഇത് കാണാൻ. നമുക്ക് കാണാൻ സാധിക്കുന്നത് നാലുകെട്ട് മോഡലിലെ ഒരു വീടാണ്. അത് മറ്റാരുടേതല്ല, ഈ ഒരു ക്ഷേത്രത്തിന്റെ സ്ഥാപകനായ മഹേശ്വരാനന്ദ സ്വാമികളുടെ ജനിച്ചു വളർന്ന വീടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പഴയ ഫോട്ടോയാണ് ഇത് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് ഒരു ഒരു പെയിന്റിംഗ് ആണ്, പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോയാണ് ഇത്. അപ്പോ ഇദ്ദേഹമാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ സ്ഥാപകൻ. കൂടാതെ ഈ ഒരു അമ്പലം ദേവസ്വം ബോർഡിന്റെ അണ്ടറിൽ വരുന്നതല്ല. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു പാർക്ക് പോലെ കാണാം. കാരണം ഈ ചുറ്റിനും നടന്ന് ക്ഷീണിച്ചവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ധാരാളം സ്റ്റോൺ ബെഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് കൊറേ നടന്ന് ക്ഷീണിക്കുമ്പോൾ നമുക്ക് ഇരുന്നൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ, ഇവിടെ മാത്രമല്ല ഞാൻ അവിടെയും കണ്ടായിരുന്നു, ഒരുപാട് സ്ഥലത്ത് സ്റ്റോൺ ബെഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു അനുഗ്രഹമാണ്, കാരണം അത്രക്കില്ല ചുറ്റും നടന്ന് കാണാനുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബാക്കി കുറെ കാര്യങ്ങളും കൂടി നമുക്ക് കാണാം. ഇനിയിപ്പോ നമ്മള് നേരെ നാഗരാജയുടെ പ്രതിഷ്ഠയുടെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. ഇത് നാഗരാജയുടെ പ്രതിഷ്ഠയാണ്. അതുപോലെ തന്നെ പുലുവൻ പാട്ട് പാടുന്ന ചേട്ടനാണ് കേട്ടോ. ഇത് വസന്തയിൽ സർപ്പദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളത് പോലെ തന്നെ ഇവിടെയും ഉണ്ട് പുലുവൻ പാട്ട്. ഇവിടെ ഒരു ചേട്ടൻ എന്തുവായിരുന്നു? ആ ഇത് ഗണപതി ഹോമത്തിന്റെ ഹോമം കൊണ്ടാണ് കേട്ടോ. ഭയങ്കര വലിയൊരു ഹോമകുണ്ഡമാണ് ഇവിടെ. വിനായക ചതുർത്ഥിക്ക് 1008 നാളികേരം വെച്ച് ചെയ്യുന്ന ഒരു ഹോമകുണ്ഡമാണ്. സാധാരണ വിനായക ചതുർത്ഥിക്ക് രാവിലെ 2 മണിക്ക് പൂജിക്കാനിരുന്നാൽ ഉച്ചയ്ക്ക് 3 മണി വരെ ഇരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഈ പ്രാവശ്യം ഈ കോവിഡിന്റെ ഈ ഒരു കാരണത്താൽ അത് നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് വലിയ ഹോമകുണ്ഡമായിട്ട് നമുക്കിത് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് നേരെ ഇതിനകത്തോട്ട് കയറാം. അതുവഴിയാണ് ഓക്കെ. അപ്പൊ ഇതുവഴിയാണ്.
ഇവിടെ ഗണപതിയുടെ പല രൂപത്തിലുള്ള പ്രതിഷ്ഠകളാണ് കേട്ടോ അകത്ത് കാണാൻ സാധിക്കും. നമുക്ക് ഒന്ന് കയറി നോക്കാം. പല ഭാവത്തിലും രൂപത്തിലും ഒക്കെ വിഘ്നേശ്വരന്റെ പ്രതിഷ്ഠകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിദ്ധഗണപതി, ബാലഗണപതി, സിദ്ധഗണപതി. കാരണം നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ രൂപത്തിലുള്ള ഗണപതി ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രതിരൂപങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ശിവലിംഗത്തിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, എല്ലാം കണ്ടു. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്തോട്ട് ക്യാമറ അലൗഡ് അല്ലാന്ന്, പക്ഷെ നമുക്ക് സ്പെഷ്യൽ പെർമിഷൻ കിട്ടിയായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 5 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പെർ ഹെഡ് 100 രൂപയാണ്. അപ്പൊ ഫ്രണ്ട് നിന്നാണ്, കാര്യം നമ്മൾ കയറി വരുന്ന എൻട്രൻസിന്റെ അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോ ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് 400 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 3 നില വരെ ഷൂട്ട് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നേരെ അകത്തോട്ടൊന്ന് കയറാം. അപ്പൊ 3rd floor വരെ അവിടെ നമ്മുടെ കൂടെ വരും കേട്ടോ. അപ്പൊ അതുവരെ നമ്മളോട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആള് നമ്മുടെ കൂടെ വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് കാണാം. ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്സ് ഓഫ് റെക്കോർഡ്സ്, ലിങ്ക ബുക്സ് ഓഫ് റെക്കോർഡ്സ്, ഈ 3 റെക്കോർഡ്സ് ഉള്ള ഒരു ടെമ്പിൾ ആണ്. കേരളത്തിലെ ഒരേ ഒരു ടെമ്പിൾ ആണ് ഈ ഒരു ചെങ്കൽ ശിവക്ഷേത്രം. കാര്യം ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ശിവലിംഗത്തിന്റെ 111 അടി ഉയരമാണ് ഈ ഒരു റെക്കോർഡ്സിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോ ഇതാണ് ശിവലിംഗത്തിന്റെ മുകളിലേക്ക് പോകാനുള്ള എൻട്രൻസ്. അപ്പൊ നമ്മുടെ കൂടെ ഒരാള് വരും എന്ന് പറഞ്ഞപ്പോ ആള് റെഡിയാണ്. അപ്പൊ ആദ്യം കുറച്ച് പേര് പോയിട്ടുണ്ട്. അപ്പൊ അവരൊന്ന് എൻട്രൻസ് ഒന്ന് പാസ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ അതുകൊണ്ട് കയറുന്നതായിരിക്കും. ഇവിടെ പൂജിച്ച താമരപ്പൂ തൊട്ടിപ്പുറത്തുള്ള മാനസ സരോവരത്തിൽ അർപ്പിക്കണമെന്നാണ് സങ്കല്പം. ഇത് ഭൂമിചക്ര അപ്പൊ നമ്മള് മുകളിൽ ഫുള്ള് കണ്ടു. 3 നില വരെ ഷൂട്ടിങ് അലൗഡ് ആയിരുന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു.
അതിനുശേഷം ഏറ്റവും മുകളിൽ കൈലാസമാണ് കേട്ടോ. ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെ വിഗ്രഹമാണ്. നല്ല തണുപ്പും ആ ഒരു കൈലാസത്തിന്റെ പ്രതീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ 6 മണിക്ക് കയറിയതാണ്, 6 മണിക്കൂർ എടുത്ത് ഫുള്ളൊന്ന് കവർ ചെയ്ത് താഴെ വരാൻ വേണ്ടിട്ട് ഇപ്പൊ 6:30 ആയി. ഇനിയിപ്പോ ഇരുട്ട് വീണു, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.